സീറ്റുകളിലെ വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ 106 സീറ്റിൽ എൻഡിഎ ജയം ഉറപ്പിച്ചിരിക്കുന്നു 92 സീറ്റിൽ മഹാസഖ്യവും ജയം ഉറപ്പിച്ചു കഴിഞ്ഞു 8 സീറ്റിൽ മറ്റുള്ളവരാണ് ഇനി അറിയാനുള്ളത് 37 സീറ്റിലെ ഫലങ്ങളാണ് ഇതിൽ 19 സീറ്റിൽ എൻഡിഎ ലീഡ് ചെയ്യുന്നു 18 സീറ്റിൽ മഹാസഖ്യവും ലീഡ് ചെയ്യുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ ചിത്രം ഇപ്പോൾ 126 കേവല ഭൂരിപക്ഷം കഴിഞ്ഞ 126 സീറ്റിലാണ് എൻഡിഎ സഖ്യം ലീഡ് ചെയ്യുന്നത് ഇയാ രാഗേഷ് ഒരിക്കൽ കൂടി ചേരുകയാണ് രാഗേഷ് ഇന്നത്തെ ദിവസത്തിലെ തന്നെ ഒരു ഘട്ടത്തിലെ ഉയർന്ന സംഖ്യയായിരുന്നു 126 ഈ അവസാന മണിക്കൂറുകളിൽ എൻഡിഎ സഖ്യം ആ ലീഡ് സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നത് എന്തിന്റെ സൂചനയാണ് രേണുക ഇപ്പോൾ ഏറ്റവും ഒടുവിലായി എൻഡിഎ 126 സീറ്റുകളിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് കേവല ഭൂരിപക്ഷം മറികടന്നുകൊണ്ടുള്ള ഒരു പ്രകടനം എൻഡിഎയുടെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നു പക്ഷേ അത് മുഴുവൻ സീറ്റും ഈ 126 എന്ന് പറയുമ്പോൾ അതിൽ മുഴുവൻ സീറ്റും എൻഡിഎ വിജയിച്ചു എന്നല്ല 126 സീറ്റിൽ ലീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വിജയിക്കുകയോ ചെയ്തിരിക്കുന്നു കാരണം നിലവിലെ കണക്കുകൾ പ്രകാരം 106 സീറ്റുകളിലാണ് എൻഡിഎ വിജയം ഉറപ്പിച്ചിരിക്കുന്നത് ഇത് കൂടാതെ ഏതാണ്ട് 20 സീറ്റുകളിൽ അവർ ലീഡ് ചെയ്യുകയും ചെയ്യുന്നു മഹാസഖ്യത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മഹാസഖ്യം 109 സീറ്റുകളിലാണ് ഇപ്പോൾ വിജയിക്കുകയോ ലീഡ് ചെയ്യുകയോ ചെയ്തത് ഇതിൽ വിജയം ഉറപ്പിച്ചു എന്ന് പറയാൻ കഴിയുന്നത് 92 സീറ്റുകളിലാണ് ബാക്കിയുള്ള സീറ്റുകളിൽ മഹാസഖ്യം ഇപ്പോൾ ലീഡ് ചെയ്യുകയും ചെയ്യുന്നു ഇതാണ് നിലവിലെ സാഹചര്യം ഏതാണ്ട് 37 സീറ്റുകളിൽ ഇപ്പോൾ അവസാന ഘട്ടത്തിൽ ഈ വോട്ടെണ്ണി നടന്നുകൊണ്ടിരിക്കുന്നത് 37 സീറ്റുകളിലാണ് ഇതിൽ തന്നെ പല സീറ്റുകളിലും നേരിയ വ്യത്യാസം മാത്രമേ ലീഡ് നിലയിൽ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ഈ ചിത്രം ഇനിയും മാറി മറിയാൻ സാധ്യതയുണ്ട് ഈ മഹാസഖ്യവും എൻഡിഎയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മറ്റുള്ളവർ എന്ന് പറയുന്നത് 7 സീറ്റുകളാണ് ഇതിൽ തന്നെ ഈ 7 എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടത് ഒന്ന് ഒവൈസിയുടെ പാർട്ടിയായ AIMIM അവർ 5 സീറ്റുകളിൽ ഇതിനോടകം തന്നെ വിജയിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം BSPയും ഒരു സീറ്റ് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു സീറ്റിൽ സ്വതന്ത്രനും വിജയിച്ചിരിക്കുന്നു ഇതാണ് നിലവിലെ ബീഹാറിലെ കക്ഷികളെ ഏതായാലും വോട്ടെണ്ണൽ അവസാന മണിക്കൂറുകളിലേക്ക് കടന്നിരിക്കുകയാണ് രേണുക ഞാൻ തിരിച്ചു വരാം ഇപ്പോൾ OM ശാലീന വീണ്ടും ചേരുകയാണ് ശ്രീമതി OM ശാലീന ബീഹാറിൽ നിങ്ങൾ കണക്ക് കൂട്ടിയത് എന്താണോ അതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാനുള്ള സാധ്യത അല്ലെങ്കിൽ മുന്നണിക്കുള്ളിൽ ഏറ്റവും വലിയ കക്ഷിയാകാനുള്ള സാധ്യത അതങ്ങനെ നിലനിൽക്കുന്നു ഒപ്പം ഇപ്പോൾ കേവലം ഭൂരിപക്ഷം കടന്ന് ലീഡ് നില എത്തുന്ന ഒരു സാഹചര്യവും ഭരണമുറപ്പിച്ചാൽ ആരാകും മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ച് തർക്കങ്ങൾക്ക് ഇടയുണ്ടോ തർക്കങ്ങൾക്ക് ഇട നൽകാത്ത വിധം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞിട്ടാണ് എന്നാലും മാറിയ സാഹചര്യത്തിൽ വീണ്ടും അതിനുള്ള ചർച്ചകളുടെ സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതെ കുറിച്ച് എനിക്ക് ഇപ്പൊ പറയാൻ സാധിക്കില്ല ഏതായാലും തീർച്ചയായിട്ടും ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ളത് സ്വാഭാവികം മാത്രമാണ് പക്ഷെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാമെന്നേ ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ പോലെ തന്നെ അതിനെക്കുറിച്ചും പറയാൻ സാധിക്കുള്ളൂ ഏതായാലും ഇപ്പോഴും BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിക്ക് ആ മുന്നണിയുടെ ലീഡ് നില മറികടക്കാൻ ഇപ്പോഴും എതിർകക്ഷികൾക്കായിട്ടില്ല മഹാഗഠബന്ധൻ ആയിട്ടില്ല എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ട് ഒരു വസ്തുത തന്നെയാണ് മഹാഗഠബന്ധനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം ശ്രീ അനിൽ ബോസ് ഇത്രയും നേരം പറഞ്ഞത് കോൺഗ്രസിന് കിട്ടിയ വോട്ടുകളായിട്ട് തന്നെ അതിനെ പരിഗണിക്കണം എന്നാണ് പക്ഷെ നമുക്ക് അങ്ങനെ ഒരിക്കലും കോൺഗ്രസ് ആ മഹാഗഠബന്ധന ഒരു ബാധ്യതയായി തീർന്ന പോലെയാണ് നമുക്ക് തീരുമാനങ്ങളെ വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതുപോലെ ഇപ്പം ഭരിക്കുന്ന JDUവിന്റെ ഒരു വോട്ട് നിലയിൽ വോട്ട് ശതമാനത്തിൽ വന്ന കുറവിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം LJPക്ക് ഏതാണ്ട് 5% വോട്ടുകളാണ് പോയിട്ടുള്ളത് അവരുടെ സീറ്റുകളൊന്നും നേടിയിട്ടില്ലെങ്കിലും 5% വോട്ടുകൾ LJPക്ക് പോയിട്ടുണ്ട് അപ്പം LJPയുടെ ഒരു സാന്നിധ്യം LJPയുടെ ഒരു തീരുമാനം അത് ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിച്ചിട്ടുണ്ട് എന്നും നമുക്ക് വിലയിരുത്താം അപ്പൊ തീർച്ചയായിട്ടും അതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും നരേന്ദ്രമോദി നേരിട്ട് വന്ന പ്രചരണം നടത്തിയിട്ടുള്ള മണ്ഡലങ്ങളിൽ വലിയ തോതിലുള്ള മുന്നേറ്റം നടത്താൻ വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട് ഏതാണ്ട് ഇപ്പം കാണുന്നത് 81 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് അപ്പൊ അതുകൊണ്ട് ഒറ്റക്കക്ഷി എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അത്രയും സീറ്റുകൾ ബീഹാർ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് നേടാനായത് തീർച്ചയായിട്ടും ദേശീയതയിലേക്ക് ബീഹാറും വരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു സൂചന തന്നെയാണ് ആ ഒരു മാൻഡേറ്റ് തന്നെയാണ് ജനങ്ങൾ തിരിച്ചറിയുന്നു കള്ള പ്രചരണങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ജാതി രാഷ്ട്രീയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ന് ഭാരതത്തെ ഭരിക്കാൻ എങ്ങനെയാണോ BJP സർക്കാരിന് കഴിയുന്നത് അതുകൊണ്ട് അതുപോലെ തന്നെ ബീഹാറിനെ ഭരിക്കാനും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുത്തു നിൽക്കുന്ന സർക്കാരിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു സൂചന ബീഹാർ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന് വരുന്നു എന്നുള്ളത് സ്വാഗതാർഹമാണ് ശുഭോദർഹമാണ് തീർച്ചയായും അങ്ങനെ BJPയും NDA ക്യാമ്പും ആത്മവിശ്വാസത്തിലേക്ക് നീങ്ങുന്നു പക്ഷേ JDUവിനെ സംബന്ധിച്ച് അത്ര ശുഭകരമല്ല സാഹചര്യം എന്നത് ഉണ്ട് ഇനി ശ്രീ അനിൽ ബോസ് ഇവിടെ ഏറ്റവും ഒടുവിൽ
75 ബിജെപി ജയിക്കുകയോ മുന്നിട്ട് നിൽക്കുകയോ ചെയ്യുന്നു. ആർജെഡി 74 അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി ബിജെപി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ജെഡിയു 42 സീറ്റിൽ എന്നിങ്ങനെയാണ് ഏറ്റവും ഒടുവിലത്തെ സാഹചര്യം. ശ്രീ അനിൽ ബോസ്, ഇവിടെ ബീഹാർ വീണ്ടും എൻഡിഎയ്ക്ക് സ്വന്തമാകുന്ന ഒരു സാഹചര്യം കൂടി ഉടലെടുക്കുകയാണ്. മധ്യപ്രദേശിൽ അവർ മത്സരിച്ചയിടങ്ങളിൽ സർക്കാർ കൂടുതൽ ലീഡോടുകൂടി അവിടെ ഭരണമുറപ്പിക്കുന്ന ഒരു സാഹചര്യം. ഒരു ബദൽ എന്ന നിലയിൽ ഉയർന്നു വരാൻ ഇനിയും കൂടുതൽ സമയം കോൺഗ്രസിനെ സംബന്ധിച്ച്, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിനെ സംബന്ധിച്ച് ആവശ്യമാണ് എന്നതായിരിക്കുമോ ബീഹാർ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ജനം മനസ്സിലാക്കേണ്ടി വരുന്ന കാര്യം? ഈ ചർച്ചയിൽ ഞാൻ വളരെ കൗതുകത്തോടുകൂടി കേട്ടുകൊണ്ടിരുന്നത് സുധീറിന്റെയും അതുപോലെ സ്റ്റാലിനുടെയും ചർച്ചയാണ്. സ്റ്റാലിനേക്ക് ആര് മുഖ്യമന്ത്രിയാകും അല്ലെങ്കിൽ ഏതാണ് മുന്നണി സംവിധാനം എന്ന് ഇപ്പോൾ പ്രെഡിക്ട് ചെയ്യാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ആ മുന്നണി സംവിധാനത്തിൽ ജെ ഡി യുവിനെ തകർക്കാൻ നടന്നിട്ടുള്ള ശ്രമങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട്, പക്ഷെ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഈ രണ്ട് പ്രതികരണങ്ങൾ, ഒരു മുന്നണിയിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം എന്ന് നമ്മൾ വിലയിരുത്തി ചർച്ച നടത്തുന്ന സാഹചര്യത്തിൽ വരികയാണ്. ആ മുന്നണിയിൽ തന്നെ ജയിച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു മുന്നണിയിൽ തന്നെ അവസരങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചർച്ചയിൽ തന്നെ നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാവും, അത് മറനീക്കി പുറത്തു വരികയാണ്. അതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, ഈ വരാനിരിക്കുന്ന ബാക്കി സീറ്റുകളിലും കൂടി ഫലം വന്നു കഴിയുമ്പോൾ ബി ജെ പിയുടെ ഒരു അധികാര രാഷ്ട്രീയമുണ്ട്, അല്ലെങ്കിൽ കുതിരക്കച്ചവട രാഷ്ട്രീയമുണ്ട്. അതിന്റെ സൂചനകളിലാണ് വരുന്നത് ബി ജെ പി ഇതാ ഞങ്ങൾ ഒറ്റകക്ഷിയാണ്, ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ്, ഞങ്ങൾ മുന്നണി മര്യാദകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരൊറ്റ സെക്കൻഡ് അപ്പൊ അവിടെ ഞങ്ങൾ ഗവൺമെന്റ് ഉണ്ടാക്കും, നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് വരുത്തില്ല എന്നുള്ള സൂചനയാണ് ബി ജെ പിയുടെ കേന്ദ്രങ്ങളിൽ നിന്ന് പല ചാനലുകളിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിതീഷ് കുമാർ നയം വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഞാൻ തുടക്കത്തിൽ ഈ ചർച്ചയിൽ പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇത് എൻ ഡി എയുടെ ഒരു ഗവൺമെന്റ് ഉണ്ടാകുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അതിന് അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് വരണമെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഫലപ്രഖ്യാപനം അതുവരെ കാത്തിരിക്കണം, വ്യക്തമാണ്. അവസാനമായി ശ്രീ സുധീർ ബി കൊല്ലറ, എൻ ഡി എ സഖ്യം ഉണ്ടാകില്ല എന്ന പ്രതീക്ഷ അനിൽ ബോസിനുണ്ട്, പക്ഷേ ശ്രീമതി ഒ എം ശാലിനെ ഉൾപ്പെടെ പറഞ്ഞത് എന്തായാലും സർക്കാർ രൂപീകരിക്കുന്ന സാഹചര്യമാണ്, കണക്കുകൾ നിങ്ങൾക്ക് അനുകൂലമാണ്, അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിതീഷ് കുമാർ ഉണ്ടാകുമെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ? അതുകൂടി പറഞ്ഞ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. എന്നോടാണോ? അതെ അതെ, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകണമെന്ന ഉറപ്പിൽ നിലപാടെടുത്താൽ 3.5 വർഷക്കാലം മുമ്പ് ഒരു പത്രസമ്മേളനത്തിൽ ഞങ്ങളുടെ മുന്നണിയോടൊപ്പം നിന്നിട്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ബി ജെ പിയുടെ ഭാഗമായി മാറിയ ആവർത്തിക്കപ്പെടും. മഹാരാഷ്ട്രയും കർണാടകയും ബീഹാറിൽ ആവർത്തിക്കപ്പെടാൻ പോകുന്ന ഒരു രാഷ്ട്രീയമാണ് എന്റെ നിരീക്ഷണത്തിൽ. ശരി അനിൽ ബോസ്, ശ്രീ സുധീർ, താങ്കളുടെ മറുപടിയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിതീഷ് കുമാർ ആണ് എന്ന് പരസ്യമായി എല്ലാ പൊതുയോഗങ്ങളിലും എല്ലാ മേഖലകളിലും പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാനായിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രി അടക്കം, അതുപോലെ തന്നെ ബി ജെ പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ അടക്കം എല്ലാവരും പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഇപ്പോ ശാലിനെ ചെറിയ സംശയം അതിപ്പൊ ശാലിക്ക് പറയാൻ പറ്റില്ല, കാരണം അത് ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറയാത്തതിന് നമ്മൾ ആരും അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മറിച്ച് മറ്റു പലർക്കും പലതും ചിന്തിച്ചു ബി ജെ പി വാക്കു പാലിക്കും എന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. അന്തിമ ഫലം എന്താണ് ബീഹാറിൽ സംഭവിക്കുന്നത് എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. വളരെ നന്ദി ശ്രീ സുധീർ ബി കൊല്ലറ, അഡ്വക്കേറ്റ് അനിൽ ബോസ്, ശ്രീമതി ഒ എം ശാലിന ഞങ്ങളോട് സഹകരിച്ചതിന്.